അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് ഉണർന്ന ഉടനെ ഒരാൾ ഉണർന്ന ഉടനെ ആദ്യം ചൊല്ലേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്റാണ് ആ ദിക്റാണ് ആദ്യം ചൊല്ലേണ്ടത്. കാരണം എന്താ? ആ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കണം. ആ ദിക്ർ ചൊല്ലി എഴുന്നേൽക്കുന്ന സമയം അവനെ അല്ലാഹു അന്നത്തെ ദിവസം മുഴുവനും സംരക്ഷിക്കുമെന്ന് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉണരുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് ഭർത്താവിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഉണരുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ഏതൊരാളും ചൊല്ലേണ്ടത്. അത് നമ്മള് ഒരു തവണ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണക്ക് എഴുന്നേൽക്കുമ്പോ ആദ്യം ഒന്ന് ചൊല്ലി ഇങ്ങനെ ശീലിക്കേണ്ടി വരും. മക്കളോടൊക്കെ എന്ന് നമ്മൾ പറയേണ്ടി വരും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അത് നമ്മൾ ശീലിക്കും. ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഏത് സമയത്ത് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകും. നിങ്ങൾ ആലോചിച്ചോക്കെ, ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുന്നത് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കുമ്പോ കയ്യില് കയ്യിലുള്ള ഭക്ഷണം എടുത്ത് നമ്മളിങ്ങനെ വായിലേക്ക് വായില് വെക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ എത്തുമ്പോ ഇപ്പോ ഭക്ഷണം എടുത്തിട്ട് ആരെങ്കിലും പറയാനില്ല, ഭക്ഷണം എത്തിയിട്ടുണ്ട് വായ തുറക്കും ആരെയും പറയണ്ട. ഇല്ലല്ലോ, അത് ഭക്ഷണം വെക്കുമ്പോ ഓട്ടോമാറ്റിക് നമ്മുടെ വായ എങ്ങനെ തുറന്നു പോകും. ചെറുപ്പത്തിലെ നമ്മൾ ശീലിച്ചതാണ് ഇവിടെ വായയുടെ തുറക്കണം ശീലിച്ചു വായിലേക്ക് നമ്മൾ ഭക്ഷണം വെക്കും. ഇതേ പ്രകാരം ഏത് വിഷയവും നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഉറപ്പണം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഉറങ്ങുന്ന ഉറക്കത്തിൽ എന്ന ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നരാണ് പറഞ്ഞ നിന്നെ സംരക്ഷിക്കാൻ യജമാനായ റബ്ബ് മറക്കണ്ട ചെറുപ്പക്കാരാ, മറക്കണ്ട മോനെ, മറക്കണ്ട മോളെ, ഒരു ദിവസത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നേ, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നേ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നേ, ഏതെല്ലാം ഇടപാടുകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്നത്, എല്ലാം അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണോ, എല്ലാം പൊരുത്തത്തിലാവണോ, എല്ലാം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാവണോ. അതുകൊണ്ടാണ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങൾ ബിസ്മില്ലാഹേ, നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു പറക്കത്തുള്ള കിടപ്പറയാമണോ, പറക്കത്തുള്ള മതിയറയാമണോ, പറക്കത്തുള്ള ബെഡ്റൂമാവണോ ചെറുപ്പച്ചാരാ, ഉറങ്ങുന്ന സമയത്ത് വുളൂ ചെയ്ത് കുറയുള്ള മണിയറ, അല്ലാഹുവിന്റെ പറക്കത്തുള്ള മണിയറയാണ്. ഉറങ്ങുന്ന സമയത്ത് ബാല ഭർത്താക്കന്മാർ ഒരേ വരിപ്പിൽ ഉറങ്ങുന്ന മണിയറ, ആ ഒരു മണിയറ ബെഡ്റൂം, ആ ഒരു കിടപ്പറ, പറക്കത്തുള്ള കിടപ്പറയാണെന്ന് മറന്നു പോവല്ല പ്രിയപ്പെട്ട അമ്മത്തെ. ആ കിടപ്പറയിൽ അമ്മ എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിലാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് റൂമിൽ ബഹത്തെ ബറക്കത്ത് ചെറിയമെന്ന് മുഹമ്മദ് മുസ്തഫ അന്നത്തെ യാത്ര സംരക്ഷണ പ്രിയാണ് മോനെ, അന്നിനെ കളിക്കുന്ന ഭക്ഷണത്തിനൂടെ ഒരു രോഗവും അല്ലാഹു നിനക്ക് തരുന്നില്ല, അന്നിനെ യാത്ര ചെയ്യുന്ന യാത്രയിലെ ഒരു പ്രയാസവും അല്ലാഹു നിനക്ക് തരുന്നില്ല, അന്നത്തെ ദിവസത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിലല്ലോ ഒരു തട്ടുമുട്ടല്ലാഹു നിനക്ക് തരുന്നില്ല.
പറയാറില്ല മോനെ എന്ത് ചെയ്താണ് പട്ടണത്തിലാണ് ഉസ്താദ്, എവിടെ ഇറങ്ങിയാണ് പട്ടണത്തിലാണ് ഉസ്താദ്, ഒരു യാത്രക്കിറങ്ങിയാണ് ഫലം കാണുന്നില്ല, ഒരു ബിസിനസ് ചെയ്യുന്ന ഫലം കാണുന്നില്ല, ഒരു ജോലി ചെയ്യുന്ന ഫലം കാണുന്നില്ല. ചോദിക്കട്ടെ മോനെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെയാണോ നീ ഉറങ്ങാറുള്ളത് മോനെ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെയാണോ നീ ഉണരാറുള്ളത് പുണ്യ മോനെ? നിന്റെ ഉണർവിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സുന്നത്ത് വേണ്ടേ? നിന്റെ ഉണർവിൽ അല്ലാഹുവിന്റെ കാവല് വേണ്ടേ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാകമാറ ചിറകിന്റെ വീണായിട്ട് അന്നത്തെ ദിവസം അന്നത്തെ ദിവസത്തെ ജീവിതം ജീവിതം മുഴുവനും മുഴുവൻ ജീവിതത്തിൽ അന്നത്തെ ദിവസം മുഴുവനും മാരാകമാറ കാവലിലാവണമെങ്കിൽ മറക്കല്ലേ മറക്കല്ലേ നിന്റെ തട്ടുമുട്ടൽ അല്ലാഹുവിനെ നീക്കി തരുമെന്ന ഞാൻ നീക്കി പിന്നെ ഒരു അപകടത്തിൽ നീപ്പെടൂല, പിന്നെ ഒരു ശരീരത്തിൽ നീപ്പെടൂല, പിന്നെ ഒരു ദുരന്തത്തിൽ നീപ്പെടൂല. അതുകൊണ്ട് പഠിപ്പിച്ചു വിളിക്കണം ഉമ്മമാരെ, അറിവിൻ നിലാവ് കേൾക്കുന്ന പൂമ്പാറ്റ മക്കളോട് ഉസ്താദ് പറയുകയാണ് എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിന്റെ എഴുന്നേൽക്കണം മക്കളെ, ബിസ്മില്ലാഹിന്റെ എഴുന്നേൽക്കണം മക്കളെ. നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവരാണവരെ, നിങ്ങൾ നല്ല ഓർമ്മ ശക്തിയുള്ളവരാണവരെ, നിങ്ങൾ നിങ്ങളെ കുടുംബത്തിനും ഭദ്രനായി മാറണ്ടേ, നിങ്ങൾ നല്ല വിവരമുള്ള വിവേകമുള്ള വിജ്ഞാനമുള്ള വിദ്യാഭ്യാസമുള്ള ബുദ്ധിയുള്ള തന്റേടമുള്ള സമാജകനോട് മഹബത്തുള്ള ഒരു മക്കളായി മാറണ്ടേ. അതിന്റെ തുടക്കം ശ്രദ്ധിച്ച ആ ദിവസത്തിന്റെ ഒടുക്കം വരെ അല്ലാഹു നിങ്ങളെ റഹ്മത്തിന്റെ നോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ മദീനയുടെ നായകർ ആയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്കതിന് തൗഫീഖ് തരണമല്ലാ, നീ തൗഫീഖ് തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ. ഇന്ന് കിടന്നിറങ്ങിയാൽ നാളെ ഉണരുമെന്ന് ഗ്യാരണ്ടി ഇല്ലാത്തവരാണ് നിങ്ങൾ, നാളത്തെ ഉണർവിനെ പ്രതീക്ഷിക്കാൻ നിങ്ങളുടെ വകുപ്പില്ലല്ലോ. ഉറങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ ചെയ്ത പോലെ കൊച്ചുകുറ്റങ്ങള് എണ്ണി എണ്ണി പറഞ്ഞ് പൊരുത്തപ്പെടുപ്പിച്ച് ഉറങ്ങണ ഹറാമുകൾ മുഴുവനോ പറഞ്ഞ ഹറാമുകൾ മുഴുവനോ കേട്ട ഹറാമുകൾ മുഴുവനോ ചിന്തിച്ചു കൂടിയ ഉപകാരങ്ങൾ മുഴുവനോ നീ ഉറങ്ങുന്ന ഉറക്കത്തിൽ കിടപ്പറയിൽ വച്ച് ഒഴുക്കി കളയാതെ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ ഉറങ്ങല്ലേ. അപ്പോ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ അത് എങ്ങനെയാണ് നബിയെ ഉറങ്ങുന്ന സമയത്ത് ജീവിതത്തിൽ ചെയ്തു പോയ പാപകാരങ്ങളെ എല്ലാം കഴുകിക്കളഞ്ഞ് മായ്ച്ചു കളഞ്ഞുകൊണ്ട് കിടന്നിറങ്ങുന്നെങ്ങന? ഇത് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് അറിവിന്നില്ലാമില്ല പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് ഒരു മൂന്ന് തവണ സുബ്ഹാനല്ല പറയണേ, ഒരു 33 തവണ സുബ്ഹാനല്ല പറയണേ. ഇന്നത്തെ ദിവസം നമ്മൾ അത് ചൊല്ലിയിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് തരട്ടെ തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് തരണേ. അല്ലാഹു.